വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിഡ്ലൻ കട്ട്ലറ്റ് റെസിപ്പി ആയിട്ടാണ്. എല്ലാവരും ചെയ്യുന്ന രീതിയിൽ നിന്നും കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു ഐറ്റമാണ്. ഇതെൻ്റെ ഉമ്മ വീട്ടിലുണ്ടാക്കിയ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ ഞാനും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി. അതിന് മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കീപ് വാച്ചിങ് ഗൈസ്. ഇതിനു വേണ്ടി ചോപ്പ് ചെയ്ത 3 ഉരുളക്കിഴങ്ങിലോട്ട് ഒരു 200 ഗ്രാം ചിക്കൻ ചെറിയ പീസാക്കിയത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സാക്കിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. വെള്ളം വേണം നിർബന്ധമുണ്ടെങ്കിൽ 1/4 കപ്പിലും കുറവ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഡ്രൈ ആയിട്ട് തന്നെ കിട്ടണം, അപ്പോഴാണ് നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. മീഡിയം ഫ്ലെയിമിലാവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം. വിസിൽ കംപ്ലീറ്റ് പോയതിന് ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു വലിയ സവാള ചോപ്പ് ചെയ്തത്, 2 മീഡിയം സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും, പിന്നെ ഒരു ചെറിയ ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തതും, 2 ടേബിൾ സ്പൂൺ കാബേജ് ചോപ്പ് ചെയ്തത് എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 2 പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഒരു 4 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും, ചെറിയ പീസ് ഇഞ്ചി ചോപ്പ് ചെയ്തതും, ഒരു പിടി മല്ലിയില കൂടെ ആഡ് ചെയ്യാം. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി എന്നിവ ചേർത്തിട്ട് കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സാക്കിയെടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എഗ് ബാറ്റർ റെഡിയാക്കിയെടുക്കാം. അതിന് 3 കോൾമുട്ടയിലോട്ട് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഒരു 8 റസ്ക് നന്നായി പൊടിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് ഓരോ ബൗൾസ് ആക്കിയിട്ട് കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച എഗ് ബാറ്ററിൽ മുക്കിയിട്ട് റസ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ശേഷം ഒരു പാൻ ചൂടാക്കി അതിലോട്ട് 1 കപ്പോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഓരോന്നോരോന്നായി ഇട്ടൊടിച്ചിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലാവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. തിരിച്ചു മറിച്ചു വിട്ടിട്ട് അതിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ സൂപ്പർ യമ്മി കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റാവുന്ന ഡിഷാണ്. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. സാധാരണ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത് പോലെ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.